എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കോക്ടെയിൽ തുടങ്ങുകയാണ്. പണ്ടൊക്കെ ഒരു പത്രത്തിൽ കള്ള വാർത്ത അടിച്ചു വന്നാൽ അതിനെ പൊളിച്ച് കയ്യിൽ കൊടുക്കാൻ ഇത്തിരി പ്രയാസമായിരുന്നു. ആളുകളെല്ലാം ഈ വ്യാജ വാർത്ത സത്യമാണെന്ന് ധരിച്ച് വശായി പോകും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. വ്യാജന്മാരെ കയ്യോടെ പിടികൂടാൻ നിരവധി അവസരങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ ഇത്രയും പവർഫുൾ ആയിരിക്കുന്ന ഈ കാലത്ത് ഇങ്ങനെ നിരന്തരം വ്യാജ വാർത്ത കൊടുക്കാൻ ഏതെങ്കിലും പത്രക്കാരൻ തുനിയുന്നുണ്ടെങ്കിൽ അത് വേറെ എന്തോ സൂക്കേടാണ് എന്ന് കരുതാനല്ലേ തരമുള്ളൂ. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇങ്ങനെ പത്രത്തിലും ചാനലുകളിലും ഒരു കഴമ്പുമില്ലാതെ പടച്ചുവിടുന്ന വ്യാജ വാർത്തകളെയെല്ലാം സോഷ്യൽ മീഡിയ പൊളിച്ച് കയ്യിൽ കൊടുക്കാറുണ്ട്. ഒരു 2-3 ദിവസം മുൻപ് വന്ന മണ്ണ് തിന്നൽ വാർത്തയും ഇങ്ങനെ പൊളിഞ്ഞുപോയതാണല്ലോ. ദാ അടുത്തത്, CPIM സംസ്ഥാന സെക്രട്ടറിയെ മാറ്റുന്നു, പുതിയ സെക്രട്ടറി വരുന്നു എന്നൊരു വാർത്ത ഇന്നൊരു പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു. സംഗതിയിൽ തരിമ്പും സത്യമില്ലെന്ന് ആ പാർട്ടിയുടെ നേതാക്കൾ തന്നെ വ്യക്തമാക്കി. ഈ വാർത്തകളൊക്കെ പിന്നെ എങ്ങനെയാണ് പടച്ചുവിടുന്നത്? All this is baseless. I just spoke to Comrade Kodiyeri. He is in office in AKG sector. And all this media speculation, I would call it media speculation, is without any basis. He is in treatment, his health has improved, his health is better now. He is attending office and will continue to discharge his duties. Why will the charge be given? This media speculation is baseless. വ്യാജ വാർത്തയാണോ അല്ലയോ എന്ന് നാട്ടുകാർക്ക് തിരിച്ചറിയാൻ ധാരാളം സൗകര്യങ്ങൾ ഇക്കാലത്തുള്ളപ്പോഴും വ്യാജ വാർത്ത പടച്ചുവിടുന്നവരെ ജനം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? 1 രൂപയ്ക്ക് അരി കിട്ടുന്ന നാട്ടിൽ കുട്ടികൾ മണ്ണ് തിന്ന് വിഷപ്പടക്കുന്നു എന്ന് വാർത്ത കൊടുത്ത് നാടിനെ നാറ്റിച്ചവരെയും നാട്ടുകാർ കൈകാര്യം ചെയ്യാതിരുന്നാൽ ഭാഗ്യം. വാർത്ത കൊടുക്കാൻ സമയം കണ്ടെത്തുന്ന ഈ മാധ്യമ പുലികൾ ഉള്ള വാർത്തകളെ കണ്ടതായി പോലും നടിക്കുന്നുമില്ല. അച്ഛേദിൻ കൊണ്ടുവരാൻ രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യത്തിലാക്കിയ മോദിജി സർക്കാരിനെ കുറിച്ച് ഒരു വാർത്ത പോലും കാണാനില്ല. ഉള്ളിക്ക് മാർക്കറ്റിൽ 170 രൂപയായപ്പോൾ കർഷകന് കിട്ടുന്നത് വെറും 10 രൂപയാണെന്ന് പറയാൻ പത്രക്കാർക്ക് നാവില്ല. ഞാൻ ഉള്ളി കഴിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് വിലക്കയറ്റത്തിൻ്റെ കാര്യമൊന്നും അറിയില്ല എന്ന് രാജ്യത്തിൻ്റെ ധനമന്ത്രി തന്നെ പറയുമ്പോൾ പിന്നെ എന്ത് പറയാനാണ്? मैं ऐसे परिवार से आती हूँ जहाँ अनियन प्याज का मतलब नहीं रखते हैं। രാജ്യം ദാരിദ്ര്യത്തിലാണെന്നും ആളുകൾക്ക് കഴിക്കാൻ ബ്രെഡ് ഇല്ലെന്നും അറിയിച്ചപ്പോൾ ജനങ്ങൾ എന്തിന് ബ്രെഡ് കഴിക്കണം, അതിനു പകരം പാല് കഴിക്കട്ടെ എന്ന് പണ്ട് ഏതോ ഒരു രാജ്ഞി പറഞ്ഞതായ ഒരു കഥയില്ലേ? അതുപോലെയാണ് നിർമ്മലാജിയുടെ കാര്യം. താൻ കഴിക്കാറില്ല, അതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രശ്നം തനിക്കറിയേണ്ട എന്ന ലൈൻ. വില നിലവാരത്തെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ജീവിക്കാൻ മാർഗമില്ല. മുരിങ്ങയ്ക്കായ്ക്ക് ഇന്നലെ ഒരു മുരിങ്ങയ്ക്കായ്ക്ക് 65 രൂപ വരെ 70 രൂപ ആയി. മിനിങ്ങാന്ത വില ഒരു മുരിങ്ങയ്ക്കായിക്ക് 70 രൂപ, 60 രൂപ ഒരു മുരിങ്ങയ്ക്കായിക്ക്. ഇടിവെട്ടി പോകുള്ളു ഇവനെയൊക്കെ. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോകണമെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോകും. അതേത് മാസം? ഏപ്രിൽ. ആ അതാ പറയുന്നത്. ശബള ഇല്ലാത്ത വേണം. ശബള ഏറ്റവും നല്ല മുട്ടേനാണിത്. ഡബിൾ ഫ്രൈ എടുത്തേക്കണം, മനസ്സിലായില്ലേ? അപ്പോ അത് 2 കരിങ്കോഴിയാണേ ഒരു മുട്ടയ്ക്ക് 30 രൂപ ഇപ്പോ പുറത്ത്. കരിങ്കോഴിയാണെങ്കിൽ ഗുണമില്ല, എന്തായാലും നല്ല ആരോഗ്യം കിട്ടും മനുഷ്യന്. ഒരു മുട്ട എടുത്ത് ഒഴിക്കുക, തിരിച്ചു ഒഴിക്കുക, ഇച്ചിരി ഉപ്പും ഇച്ചിരി കുരുമുളകും ഇടുക, മതി. നല്ല ഒന്നാം ഭക്ഷണം. പൂഞ്ഞാറിലെ ഒറ്റയാൻ PC ആശാൻ അടുത്ത വാടക വീട് നോക്കുകയാണ്. എന്നുവച്ചാൽ മുന്നണിയിൽ ചേരാൻ അടുത്ത പാർട്ടിയെ തപ്പി നടക്കുകയാണെന്ന് സാരം. ഓരോ സീസണിൽ ഓരോരോ മുന്നണി, അതാണ് PCയുടെ ശീലം. അപ്പോ ഇപ്പൊ ഏത് മുന്നണിയിലായിരുന്നു അവസാനം ഉണ്ടായിരുന്നത്? അത് BJP ഒക്കെ ഉള്ള NDA മുന്നണി. അവിടെ നിന്നും PC ആശാൻ തെറ്റിപ്പിരിഞ്ഞു അത്രേ. മുന്നണിയിൽ ചേരുമ്പോൾ ആശാന് അവരുടെ ഉള്ളിലിരിപ്പൊന്നും മനസ്സിലായിരുന്നില്ല പോലും. ജനപക്ഷവും NDA മുന്നണി വിട്ടെന്ന് 100 പ്രാവശ്യം പത്രക്കാരോട് പറഞ്ഞു, നിയമസഭയിൽ പ്രസംഗത്തിൽ പറഞ്ഞു, നിയമസഭ സ്പീക്കർ അനുവാദം വീണ്ടും എടുത്ത് പറഞ്ഞു. പിന്നെ പിന്നെ ആ ചോദ്യം ചോദിക്കുന്നത് മോശമല്ലേ? ഒരു മുന്നണിയും വേണ്ട, ഞാൻ തന്നെ ഒന്ന് പോയി നടക്കട്ടെ, എന്നാ കുഴപ്പം? കഴിഞ്ഞ തവണ എല്ലാവരും കൂടിയായിരുന്നല്ലോ തപ്പിക്കാൻ. UDF, LDF, NDA. NDA 20,000 വോട്ട് പിടിച്ചറിയാമോ? പിന്നെ മുസ്ലിം മുന്നണി, മുസ്ലിം മുന്നണി 295 വോട്ട് പിടിച്ചു, മനസ്സിലായിക്കേ? അത് സാറിയില്ല, ഒരാൾ ഭീഷണിപ്പെടുത്ത പോലെ ഇനിയും ജയിക്കുമെന്ന്. എന്നിട്ട് ഭൂരിപക്ഷം 28,000, ഒരു കുഴപ്പമില്ല. ഞാൻ പോവാണ്. അതെ, കുറച്ച് പതുക്കെ പറഞ്ഞാലും കേക്കാം. പിന്നെന്താ ഞെട്ടാത്തത്? സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല. ഓഹോ, അറിയാത്ത കുഞ്ഞ് ചൊറിയുമ്പോ അറിയുന്ന എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്.
എന്റെ അടുത്ത കളി ഞാനിത് കുറെ കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത്. എന്റെ ജീവിതത്തില് ഇത്രയും വാക്ക് പാലിക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാനെങ്ങനെ വെറുതെ പോകുന്നൊന്നും വിചാരിക്കണ്ട. ഒരു രണ്ടു മാസം മുൻപ് വരെ മോദിജിയെയും ആ സുരേന്ദ്രനെയും ഒക്കെ പറ്റി പാലും തേനും ഒഴുക്കി നടന്ന പി സിയാണ് ഇപ്പൊ തെറിയും പറഞ്ഞു നടക്കുന്നത്. പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല. ഇനിയിപ്പോ ആര് കേറ്റാൻ? പി സിയുടെ സ്വഭാവത്തിന് പറ്റിയ സ്ഥലം എൻ ഡി എ മുന്നണി തന്നെ ആയിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കേഡർ പാർട്ടി ഏതാന്ന് ചോദിച്ചാൽ ബി ജെ പി ആണെന്ന് ഞാൻ പറയും. ഒരു സംശയം വേണ്ട, സത്യം പറയുന്നത് ആരും വിഷമിച്ചിട്ട് കാര്യമില്ല. അതായത് ഏറ്റവും ആത്മാർത്ഥതയുള്ള പ്രവർത്തനമുള്ള ഏറ്റവും ശക്തമായ പാർട്ടി ബി ജെ പി തന്നെയാണ് കേരളത്തിൽ. പക്ഷേ നേതാക്കന്മാർക്ക് അത് മത്സരിക്കണം എന്നല്ലാതെ ജയിക്കണം എന്നാഗ്രഹം തോന്നിയിട്ടില്ല ഇതുവരെ. ആ നേതാക്കന്മാരുടെ മനസ്സ് മാറാതെ എൻ ഡി എ നന്നാകുന്ന പ്രശ്നമില്ല. എൻ ഡി എക്കകത്ത് ആരെങ്കിലും പത്ത് വോട്ടുള്ള ഒരുത്തരെ വേണ്ടേ? എൻ ഡി എയുടെ കക്ഷിക്ക് ഞാൻ പോയി, വോട്ടുള്ള ഒരു മനുഷ്യൻ കണ്ടില്ല. 100 വോട്ട് ഒരു നിയോജകമണ്ഡലത്തിൽ പിടിക്കാൻ കഴിവുള്ള ഒരു പാർട്ടിയിൽ ആകെയുള്ള ബി ഡി ജെസും വിട്ടു നിൽക്കുക. ഒരു കാര്യം ഞാൻ സേതുവിനോട് പറയാം, ഇഷ്ടമില്ലാത്തടത്ത് പറ്റിക്കൂടുന്ന ടൈപ്പ് അല്ല ഇരമണൻ. അഭിമാനം വിറ്റു തിന്നുന്നവനല്ല, അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ചു പോണെന്ന് കരുതിയതാ. സ്നേഹമുള്ളവനാ രമണൻ. അതെനിക്ക് അറിഞ്ഞൂടെ, ജോലി വേണ്ടെന്ന് വെച്ചതെന്തേ? മുണ്ട് മുറുക്കി കൊടുത്ത് പട്ടിണി കിടക്കാം, അടിമപ്പണി ചെയ്ത് ശീലിച്ചിട്ടില്ല. മേലുദ്യോഗസ്ഥന്മാർ ഭരിക്കാൻ വന്നാൽ തലകുനിച്ചു കൊടുക്കാൻ എനിക്കറിയില്ല. എന്നിട്ട് തരുന്നത് വെറും 1200 ഉലുവ. നമുക്കത് സീർത്ത് വലിക്കാൻ തകയോ? നമുക്ക് മാസം ഒരു 10,000 രൂപ കിട്ടുന്ന ജോലി വേണം. ബി ജെ പിയുടെ നേതൃത്വത്തിന് കേരളത്തിൽ അങ്ങനെ ഒരു ഭരണത്തെ പറ്റി ഒന്നും ചിന്തയില്ല. അതുകൊണ്ട് നമുക്ക് വിൽക്കാൻ വേണ്ടിയുള്ള മുന്നണിയോടൊപ്പം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ ഡി എ ബന്ധമില്ല, അത് സത്യമാണ്. അത് പോട്ടെ, പി സിക്ക് വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയണമെങ്കിൽ അങ്ങനെ ഏതെങ്കിലും മുന്നണിയിൽ നിന്നാൽ ഒക്കുകയില്ല. നാട്ടിലെ സകല കാര്യങ്ങളിലും പി സി സ്വന്തമായി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് ഒരു അന്വേഷണമൊക്കെ നടത്തി ചില കാര്യങ്ങൾ കണ്ടെത്തിക്കളയും. ആ സിനിമാ നടൻ ഷൈൻ നിഗമിനെ പറ്റിയും കണ്ടെത്തിയിട്ടുണ്ട് ചിലത്. അവനെ പോലൊരു അഹങ്കാരം ലോകത്തുണ്ടോ? അവന്റെ അഹങ്കാരം അല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്? സിനിമാ നടന്മാരെല്ലാം നടിമാരും എല്ലാം എനിക്കിഷ്ടമാണ്, എല്ലാവരും കൊള്ളാം, പക്ഷേ അഹങ്കാരം പാടില്ല. ആ പയ്യനെ പറ്റിയത് അതാ, അവൻ്റെ അഹങ്കാരം കൂടിപ്പോയി, അത് കുറയ്ക്കേണ്ടതായിരുന്നു എൻ്റെ അഭിപ്രായം. എന്നാലും ചെറുപ്പമല്ലേ, അമ്മയുടെ കുഴപ്പമുണ്ട്. ഇച്ചരെ ഈ മകൻ ഇങ്ങനെ ഷൈൻ ചെയ്തപ്പോൾ അമ്മയ്ക്കൊരു അഹങ്കാരം കൂടി. ചെയ്യാവുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇനി അതൊന്ന് പറഞ്ഞു തീർക്കണം. കോടിക്കണക്കിന് രൂപ മുടക്കുന്ന പ്രൊഡ്യൂസർമാർ അവരുടെ വയറ്റത്തടിക്കാൻ പോയപ്പോ സിനിമാ ഫീൽഡിൽ നിന്ന് പോയല്ലേ? അല്ലെങ്കിലും മുതലാളിമാർ നമ്മുടെ വീക്ക്നെസ് ആണ്. ആ പാവം മുതലാളിമാരെ ചീത്ത പറഞ്ഞു നടന്നാൽ പി സിയെ പോലൊരു നേതാവിന് പിടിക്കുവോ? സിനിമ നിൽക്കണം, സിനിമ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായി ഈ നടീനടന്മാർ മാന്യത പുലർത്തിയേ മതിയാവും, യാതൊരു സംശയവും വേണ്ട. ആ ചെറുപ്പക്കാരനെ ഒരു അബദ്ധം പറ്റി ഒരു ഇച്ചിരി അഹങ്കാരം കാണിച്ചതാണ്, അഹങ്കാരമൊക്കെ പോയിട്ട്. ഏത് 6-7 കോടി രൂപ മുടക്കിയുള്ള സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നവൻ നേരെ മുടി മുറിച്ച് മുട്ടയടിച്ച് നമ്മുടെ മറ്റേപ്പടിയും കൊണ്ട് നടന്ന് എങ്ങനെ നോക്കുന്നു? ശരിയല്ല, പറയേണ്ടി വന്ന് ദുഃഖിക്കുന്നു. എനിക്ക് പിള്ളേരെ കുറ്റം പറഞ്ഞ് ഇഷ്ടമുണ്ടായിട്ട് നിവൃത്തിയില്ല, അതുകൊണ്ട് പറയുക. അല്ല പി സി, പിള്ളേരൊക്കെ കഞ്ചാവടിയാണെന്നാണല്ലോ നിങ്ങളുടെ നിർമ്മാതാക്കൾ പറയുന്നത്. അത് കാര്യം എന്ന് കുഞ്ഞ് ഈ പ്രായത്തിൽ ഇച്ച പിള്ളേരെ കാണുന്നത് അത് ഒഴിവാക്കണം. അധികച്ച് കൂശുമ്പും കുഞ്ഞായ്മയെന്ന് അത് അപ്പം അതിനകത്ത് വഴക്കടിച്ച് ഉടനെ കുഞ്ഞു പിള്ളേരെ എല്ലാം കൂടെ ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റൂ. പറ്റുമെങ്കിൽ മദ്യവും മദിരാക്ഷിയൊക്കെ ഉപേക്ഷിക്കുന്നത് നല്ലതാണെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. അതിനകത്ത് കഞ്ചാവൊക്കെ ഉണ്ടെങ്കിൽ വലിയ അപകടമാണ്. കഞ്ചാവ് മാഫിയ വലിയ തഴച്ചു. കേരളത്തിൽ കഞ്ചാവ് മാഫിയ വളരെ സ്ട്രോങ് ആണ്, ശക്തമായി ഇടപെടൽ ഗവൺമെൻറ് ഭാഗത്തുണ്ടാകണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അത് സിനിമാ ഫീൽഡ് മാത്രം എന്തിനു പറയുന്നത്? എല്ലാ മേഖലയിലും ചെറുപ്പക്കാരുടെ ഇടയിൽ ഇപ്പോൾ ഈ കഞ്ചാവും ലഹരി വസ്തുക്കളും വ്യാപകമായിക്കൊണ്ടിരിക്കുക. അത് കുറയ്ക്കാൻ എന്താണ് മാർഗം എന്നുള്ള ചർച്ച ചെയ്യണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാർഷിക വായ്പയ്ക്കുള്ള മൊറട്ടോറിയം കഴിഞ്ഞ് സ്ഥലം ജപ്തി ചെയ്യാൻ ബാങ്ക് ഉദ്യോഗസ്ഥർ വന്നാൽ അവരുടെ കാര്യം കട്ടപ്പുക. ഈ എൻ്റെ ഒരു ഭയം അതാണ്. ഇപ്പം December 31 മോറിട്ടോറിയം തീരുക, ഈ ബാങ്കെല്ലാം കൂടെ ജപ്തിയായിട്ട് ഇറങ്ങിയാലോ? ഞാൻ പറയുന്ന ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ വന്നാൽ ഓടിച്ചിട്ട് ജനങ്ങളെല്ലാം കൂടെ തല്ലുക, അതാണ് മാർഗം. തല്ലണം, നല്ല മുട്ടവടി എടുത്ത്. പണ്ട് കാലത്ത് നമ്മുടെ വീടിൻ്റെ അവിടെ കാർന്നമാരെ ഒരു മുട്ടവടി വെച്ചൊക്കെ എന്താ പാമ്പിനെ തല്ലിക്കോലെ, പാമ്പുണ്ടെന്നേരം. ആ മുട്ടവടി ഇപ്പം എല്ലാ വീട്ടിലുണ്ടാക്കി വെക്കണം. ഏത് ജപ്തിയാൻ വരുന്നവരും അത് എടുത്ത് കൊടുക്കണം. ഇത് തന്നെ എൻ്റെ അഭിപ്രായം. എന്റെ പി സി ആശാനെ, ഇങ്ങനെ ആളുകളുടെ കാല് തല്ലിപിടിക്കാനൊക്കെ പറഞ്ഞാ നാളെ നാട്ടുകാർ കൂടെ ഉണ്ടാവുമോ? എല്ലാവരും കൊല്ലൂന്ന് പറഞ്ഞു. ഇപ്പൊ ഇതുപോലുള്ള വർത്തമാനം പറഞ്ഞ് പിന്തുണ കിട്ടുമെന്ന് ചോദിച്ചു. ഇപ്പൊ ഭൂരിപക്ഷം 28,000 ഓർത്തോണം പറഞ്ഞേക്കാം. 28,000
ഞാൻ റിട്ടയർമെന്റ് ആഗ്രഹിക്കുന്നില്ല. എന്നാന്നറിയാവോ, എന്നേക്കാൾ കൊള്ളാവുന്ന ഒരുത്തൻ പൂഞ്ഞാറ്റിൽ വന്നാൽ അപ്പൊ ഞാൻ റിട്ടയർ ചെയ്യും. ഷോൺ ജോർജൊക്കെ പയ്യൻ സ്മാൾ ബായ്. കേരള കോൺഗ്രസിലെ ഒറിജിനലിനെയും വ്യാജനെയും കണ്ടെത്താനുള്ള പരിശോധനകൾ ഇതുവരെ തീർന്നിട്ടില്ല. കരകളഞ്ഞ കേരള കോൺഗ്രസ്സുകാരൻ ഏത് എന്ന് നാട്ടുകാർക്കും ഇപ്പോൾ കൺഫ്യൂഷനാണ്. ജോസഫ് വിഭാഗക്കാർ കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഒരു വ്യാജൻ ആ ജോസ് കെ വിഭാഗത്തിലെ സ്റ്റീഫൻ ജോർജ് ആണത്രേ. അപ്പോൾ ഞങ്ങളിന്ന് ഒരു ഇവിടെ ഈ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത് ഇന്നലെ സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ എ എന്ന് പറയുന്ന നമ്മുടെ എക്സ് എം എൽ എ ഒരു സംസ്ഥാനം ഇറക്കിയിരുന്നു വ്യാജ ലിസ്റ്റാണ് സംസ്ഥാന കമ്മിറ്റിയുടെ ആയി കേരള കോൺഗ്രസ് പാർട്ടി ബോധിപ്പിച്ചിരിക്കുന്നതെന്ന് ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വ്യാജനാണ് സ്റ്റീഫൻ ജോർജാണ് വ്യാജൻ. അദ്ദേഹം വ്യാജ സെക്രട്ടറിയാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, ഓഫീസ് ആർ ജനറൽ സെക്രട്ടറി അത് ശ്രീ ജോയ് എബ്രാഹാണ്. മാണി സാറ് ഉണ്ടായിരുന്നപ്പോൾ പാർട്ടി ഒന്നിച്ചിരുന്നപ്പോൾ ഉള്ള ജനറൽ സെക്രട്ടറി ജോയ് എബ്രാഹാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ കണ്ടു പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ജോയ് എബ്രാഹത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ജോയ് എബ്രാഹത്തിൻ്റെ സ്ഥാനം അദ്ദേഹത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ റിട്ടേണിംഗ് ഓഫീസർ കത്ത് കൊടുത്തു. റിട്ടേണിംഗ് ഓഫീസർ തള്ളി. അദ്ദേഹം അവർ പറഞ്ഞു, റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു, ഇത് പി ജെ ജോസഫാണ് വർക്കിംഗ് ചെയർമാൻ, പി ജെ ജോസഫാണ് അധികാരി, അദ്ദേഹത്തിൻ്റെ കത്ത് കൊണ്ട് വന്നാൽ ചിഹ്നം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും പി ജോസഫിൻ്റെ ചിഹ്നമില്ല കത്തില്ലാതെ വ്യാജമായി കത്ത് കൊടുത്ത് ചിഹ്നം തട്ടിയെടുക്കാൻ ശ്രമിച്ച വ്യാജനാണ് ശ്രീ സ്റ്റീഫൻ ജോർജ്. പണ്ട് പാർട്ടി വിട്ടുപോയി വീണ്ടും തിരിച്ചു വന്ന ആളാണ് പോലും ഈ വ്യാജൻ. അതിപ്പോ ആരാ സാറേ ഇങ്ങനെ പാർട്ടി മാറാത്തെ? പാർട്ടി മാറുക എന്ന പ്രക്രിയ തന്നെയാണല്ലോ കേരള കോൺഗ്രസ് പാർട്ടികളെ ഉണ്ടാക്കിയത് തന്നെ. അദ്ദേഹത്തിനെ ഞാൻ പറഞ്ഞു ചെലക്കുന്നിൽ വെച്ചാണ് അദ്ദേഹത്തെ സെക്രട്ടറി ആക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ 2010 നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കെ എം മാണി സാറ് പാർട്ടി യോജിപ്പിച്ചതിന് ശേഷം പാർട്ടി വിട്ടുപോയി 8-10 വർഷക്കാലം കെ എം മാണി സാറിനെയും കേരള കോൺഗ്രസ് മാറിനെയും പാർട്ടിയെയും അപമാനിച്ച് പ്രസംഗിച്ചതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം കടന്നു വന്ന് കേരള കോൺഗ്രസിൻ്റെ വലിയ നേതാവാണെന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുക. ശ്രീ ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം കടുത്തുരുത്തിയിൽ വേറെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കേരള കോൺഗ്രസിനെ എക്കാലത്തെങ്കിലും കടുത്തുരുത്തിയിൽ വഞ്ചിച്ചവരെ കടുത്തുരുത്തിയ ജനങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. രണ്ടുപേരെ ഇടത്തും വലതിരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഒന്ന് പി എം മാത്യുവിനെയും സ്റ്റീഫൻ ജോർജിനെ ഇടത്തും വലതിരുത്തിക്കൊണ്ടാണ് പറഞ്ഞത്. അവർ രണ്ടുപേരും കേരള കോൺഗ്രസ് എം പാർട്ടിയെ കെ എം മാണി സാറിനെ തെറിവിളിക്കുകയും അപമാനിക്കുകയും ചെയ്തവർ പാർട്ടി വിട്ടു. ഞങ്ങളാരും അല്ലെങ്കിൽ മോൻസ് ജോസഫ് ഉൾപ്പെടെ ഞങ്ങളാരും കേരള കോൺഗ്രസ് എം ഇട്ടിട്ടില്ല. ഞങ്ങളാരും കേരള കോൺഗ്രസ് എമ്മിനെ ചതിച്ചിട്ടില്ല. അപ്പൊ ആ ചതിയന്മാരെ കൂടി ഇരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് കേരള കോൺഗ്രസിന് എക്കാലത്തും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും കാലഘട്ടത്തിൽ കടുത്തുരുത്തിയിൽ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പാഠം പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് വിട്ടുപോയർ പാഠം പഠിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. യഥാർത്ഥ കേരള കോൺഗ്രസ് അല്ല, ശരിക്കും ഈ യഥാർത്ഥ കോൺഗ്രസ് നിങ്ങളാണ് എന്ന് പറയുന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? പിന്നെ അതോടൊപ്പം നമുക്കറിയാം പി ജോസഫ് സാറും സി എഫ് സാറും നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ യഥാർത്ഥ കേരള കോൺഗ്രസ് ഞങ്ങളുടേതാണെന്ന് ഇപ്പോൾ തെളിയിച്ചപ്പെട്ടിരിക്കുക. നമ്മളുടെ അകലക്കുന്നം പഞ്ചായത്ത് ഏറ്റവും അടുത്ത ദിവസം നമ്മൾ കണ്ട അകലക്കുന്നം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പി ജോസഫ് സാറിൻ്റെ കത്തോടുകൂടി നമ്മൾ ബിബിൻ തോമസിനെ സ്ഥാനാർത്ഥിയാക്കി. ആ സ്ഥാനാർത്ഥിക്ക് 2 ലക്ഷം ലഭിച്ചു. മറുഭാഗം ഇപ്പം പാലായിൽ കൈതച്ചൊക്കെ പരീക്ഷിച്ച് രക്ഷപ്പെടാഞ്ഞിട്ട് ഇപ്പം മറ്റേ ഇത് കൂടെ ഫുട്ബോളുമായിട്ട് ഇറങ്ങിക്കുക. ഫുട്ബോൾ എന്ന് പറഞ്ഞ് വ്യാജ സ്ഥാനാർത്ഥിയെ വീണ്ടും ഇവിടെ നിർത്തിയിരിക്കുക. യു ഡി എഫിൻ്റെ എഗ്രിമെൻറ്റുകൾ പാലിച്ചിട്ടില്ല. നമ്മൾ പത്രത്തിൽ കണ്ടല്ലോ ഇന്ന് നമ്മൾ ഈ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി കേരള കോൺഗ്രസ് എം ഞങ്ങൾക്ക് ലഭിക്കേണ്ട ചെയർമാൻ സ്ഥാനം വിട്ടു തന്നിട്ടില്ല. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ ഞങ്ങളുടെ മറിയാമ്മ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്, എഗ്രിമെൻറ്റ് പാലിക്കുന്നില്ല. ഉൾപ്പെടെ രാമൂരം ഉൾപ്പെടെ കരൂർ ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും ജോസ് വിഭാഗം അവരുടെ എഗ്രിമെൻറ്റ് പാലിക്കുന്നില്ല. ആ പിന്നൊരു പ്രത്യേകതയുണ്ട്, ജോസ് കെ മാണി കോൺഗ്രസ്സുകാർ പുറത്തുനിന്ന് ആളുകളെയൊക്കെ കൊണ്ടുവന്നാണ് പരിപാടി നടത്തുന്നത്. ഞങ്ങളുടെ കൂട്ടർ അങ്ങനെയല്ല, അതാണ് വ്യത്യാസം. അതെ, ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് ആളിറക്കുന്ന ഒരു സ്ഥിരം പരിപാടിയാണ്. അതുകൊണ്ട് പാലായിൽ പി ജോസഫ് സാറിനെ പോകാൻ വേണ്ടി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളെ ഇറക്കിയവരാണ്. അവിടെപ്പം തന്നെ പാലായിലെ യു ഡി എഫിന്റെ എനിക്കൊന്ന് ബഹുമാന എ കെ എൻ സാർ പങ്കെടുത്ത യോഗത്തിൽ അവിടെ ദേശാഭിമാനം ഉൾപ്പെടെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത, അവിടെ ഒരു നേതാവ് പാർട്ടി നേതാവ് അനൗൺസ് ചെയ്ത, പാലായിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന കടുത്തുരുത്തിയിൽ നിന്നെത്തിയ അവർ നിങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ റിവർ വ്യൂ റോഡിൽ പാർക്ക് ചെയ്തിരിക്കുക. എല്ലാവരും അവിടെ പോയി ആ വാഹനത്തിലേക്ക് കടുത്തുരുത്തിയിലേക്ക് പോകുന്നത്. പാർട്ടി ആപ്പീസ് വൃത്തിയാക്കുന്നവരെ വരെ ജനറൽ സെക്രട്ടറി എന്നാണ് അത്രേ പറയാറ്. ചായ കൊടുപ്പ്, പെട്ടിപിടുത്തം, അങ്ങനെ ഓരോന്നിനും ഓരോ ജനറൽ സെക്രട്ടറി. യഥാർത്ഥ കേരള കോൺഗ്രസ് എം അത് പ്രിയപ്പെട്ട ശ്രീ പി ജെ ജോസഫ് സാറും സി എഫ് സാറും നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ്. ഈ സ്റ്റീഫൻ ജോർജ് എന്ന് പറഞ്ഞ വ്യാജനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, മാണി സാർ ചെലക്കുന്ന ക്യാമ്പിൽ പറഞ്ഞതാ കേരള കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ് എല്ലാം വളരെ മുഷിഞ്ഞു കിടക്കുക, അതിന്റെ മിറ്റം വൃത്തിയാക്കാനും പിന്നെ പറഞ്ഞു എടുത്തു പറഞ്ഞിരുന്നു അതിന്റെ പെയിന്റ് അടിക്കണം, അതിന് ലിഫ്റ്റിന്റെ പിടിപ്പിക്കുന്ന പരിപാടികളുടെ കക്കൂസൊക്കെ വളരെ മോശമായി കിടക്കുന്നതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഓഫീസിന്റെ മെയിൻ്റെനൻസ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആണെന്ന് മാണി സാർ വളരെ വ്യക്തമായി ഇന്ന് ചെലക്കുന്ന ക്യാമ്പിൽ പറഞ്ഞതാണ്. അദ്ദേഹമാണിപ്പോ
ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് മേനി നടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസിനെ വഞ്ചിച്ചു പോയി മാണി സാറിനെ തള്ളിപ്പറഞ്ഞ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ മറുപക്ഷത്തെ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ചവരാണ് ഇപ്പോൾ ജോസ് കെ മാണ്ട ഇടവും വലവും ഇരിക്കുന്നത്. ഇത്തേക്കുള്ള കോക്ടെയിൽ വക ഇവിടെ കൊണ്ട് തീരുന്നു. ഇതേ സമയം വീണ്ടും നാളെ നമ്മൾ കണ്ടുമുട്ടും. നമസ്കാരം.